ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെനൈസാൻസിനെ കുറിച്ചാണ്. റെനൈസാൻസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. ഇതെന്തുകൊണ്ടാണ് സെപ്പറേറ്റ് വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ റെനൈസാൻസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനെ കാണാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. വാട്ട് ഈസ് റെനൈസാൻസ് ആൻഡ് വാട്ട് ആർ ഇസ് ഇംപ്ലിക്കേഷൻ ഓൺ ആർട്ട് ആൻഡ് കൾച്ചർ. ഇത് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, റെനൈസാൻസ് എന്നൊരു ടോപ്പിക്ക് ചെയ്യുന്ന എല്ലാ ഫോർമാറ്റിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. 1 മാർക്ക് തൊട്ട് 15 മാർക്കിൻ്റെ എസ്സേ വരെ ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതാണ് കൂടുതലും നമ്മൾ എക്സാം പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോഴും ആ ഒരു പാറ്റേണാണ് കാണുന്നത്. സിംപ്ലി വാട്ട് ഇസ് റെനൈസാൻസ് എന്ന് ചോദിക്കാം, എസ്സേ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഈവൻ എൻ്റെ അകത്തു നിന്ന് 1 മാർക്കായിട്ടും എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആൻഡ് ഈ ഒരു എസ്സേ ക്വസ്റ്റ്യനോടെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങളൊരു റെനൈസാൻസിനെ കുറിച്ചായാലും ഹ്യൂമനിസം, റിഫോർമേഷൻ ഇങ്ങനത്തെ ടോപ്പിക്സിനെ കുറിച്ച് ഒരു എസ്സേ ടൈപ്പ്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 പേജ് അങ്ങനത്തെ ഒരു ആൻസർ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പം എഴുതാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. റെനൈസാൻസിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് കൾച്ചറൽ മൂവ്മെൻറ്റ് ദാറ്റ് ബിഗാൻ ഇൻ ഇറ്റലി ഡ്യൂറിംഗ് ദ ഏർലി 1300s ആൻഡ് സ്പ്രെഡ് ഓൾ ഓവർ യൂറോപ്പ്. ഇറ്റലി എന്നാണ് ഇതിൻ്റെ തുടക്കമെങ്കിലും യൂറോപ്പിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു മൂവ്മെൻ്റ് ആണ് റെനൈസാൻസ് എന്നുള്ളത്. കാരണം ഈ റെനൈസാൻസിലൂടെയാണ് വളരെ വലിയ മാറ്റങ്ങൾ വന്നത്. ഈ ഒരു റെനൈസാൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ലാറ്റിൻ വാക്കാണ്, റിനസേർ എന്നൊരു വാക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ദ ആക്ട് ഓഫ് ബീങ് റീബോൺ. സോ റീബേർത്ത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു റീബേർത്ത് എന്ന് പറയുമ്പോഴേക്കും ഒരു ചേഞ്ചിനെയാണ് സിമ്പലൈസ് ചെയ്യുന്നത്. സോ എല്ലാം കൊണ്ടും ഇതൊരു ചേഞ്ച് ആണ് കാണിക്കുന്നത്. മാത്രമല്ല മിഡിൽ ഏജ് എൻഡ് ചെയ്യുകയും അടുത്ത ഏജ് ആയിട്ടുള്ള എലിസബത്ത് ഏജിൻ്റെ ഒരു തുടക്കവും ഈ ഒരു റെനൈസാൻസ് എന്നാണ് തുടങ്ങുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം മിഡിൽ ഏജ് എന്തുകൊണ്ടാണ് എൻഡ് ചെയ്തതെന്ന് നോക്കുകയാണെങ്കിൽ, മിഡിൽ ഏജസിൽ കുറേ അന്ധവിശ്വാസങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. കാരണം അന്നത്തെ ഒരു എന്താ വിശ്വാസം എന്ന് പറയുന്നത് സൊസൈറ്റി എന്ന് പറഞ്ഞ ഫുൾ ഈവിൾ ടെംപ്റ്റേഷൻസ് ആണ് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു മിഡിൽ ഏജസിലുണ്ടായിരുന്നത്. പക്ഷേ റെനൈസാൻസ് വന്നപ്പോഴേക്കും ആൾക്കാർ മാറി ചിന്തിക്കാൻ തുടങ്ങി. ആ സമയത്ത് വന്ന തിങ്കേഴ്സും ഫിലോസഫേഴ്സും പറഞ്ഞത് സൊസൈറ്റി എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെയും ഉത്തരവാദിത്തത്തോടു കൂടിയുള്ളൊരു എന്താ പറയുക കൂട്ടായ്മയാണ്, അല്ലാതെ ഈവിൽ ടെംപ്റ്റേഷൻസ് ഉള്ളൊരു സ്ഥലമല്ല. ആക്ച്വലി ഒരു സിവിലൈസിങ് ഏജൻസിയാണ്. സൊസൈറ്റി നിലനിൽക്കുന്നതിലൂടെയാണ് ആൾക്കാരെ പുരോഗമിക്കുന്നതും ആൾക്കാരുടെ മൈൻഡ്സെറ്റൊക്കെ മാറുന്നതും. അതും ആൾക്കാരുടെ ഉത്തരവാദിത്തം പോലെ ഇരിക്കും എങ്ങനെയാണ് ഒരു സൊസൈറ്റി പ്രവർത്തിക്കുന്നതും. ഇത്രയും എന്താ പറയുക കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു തോട്ട് വരുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസം മാറി കുറച്ചും കൂടി പ്രോഗ്രസീവ് ആയിട്ട് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് അതിനൊരു റീബേർത്ത് എന്നും വിശേഷിപ്പിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഹ്യൂമാനിറ്റി, അല്ലെങ്കിൽ മനുഷ്യത്വത്തിലുള്ളൊരു ഫോക്കസാണ് ഈ ഒരു റെനൈസാൻസിൻ്റെ പ്രത്യേകത. മാത്രമല്ല നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നൊരു ഹാപ്പനിങ് 1453 സംഭവിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ക്രിസ്ത്യൻ മങ്സ്, ആ സമയത്ത് കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ മങ്സ് വെസ്റ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നോളേജ് അവർ ഷെയർ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് ആക്ച്വലി റെനൈസാൻസും റിഫോർമേഷൻ്റെ ഒരു തുടക്കമെന്ന് നമ്മൾ പറയുന്നത്. സോ ആക്ച്വലി ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ തൊട്ടാണ് ഈ ഒരു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്ക് ടെക്സ്റ്റുകളും ഈ വെസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ആവുന്നതും. കൂടുതൽ ആൾക്കാർ ഇങ്ങനത്തെ ഏൻഷ്യൻറ്റ് ടെക്സ്റ്റുകൾ വീണ്ടും വായിക്കാൻ തുടങ്ങുന്നു. അതിൽ അവർ പറയുന്ന ഫിലോസഫീസൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതൊക്കെ കൂടി സംഭവിക്കുന്നുണ്ട്. ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുവരെ ആ വീഡിയോ എടുത്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് റെഫർ ദാറ്റ്. ആൻഡ് നെക്സ്റ്റ്, എല്ലാ ഫീൽഡിലും, ഇതിപ്പോൾ ലിറ്ററേച്ചറായിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇതുവരെ, ലിറ്ററേച്ചർ മാത്രമല്ല എല്ലാ ഫീൽഡിലും വലിയൊരു മാറ്റങ്ങളുണ്ടായി. അത് ഏതൊക്കെയാണ് നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആർട്ട്. ആർട്ടിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ ഒരു ഫോക്കസ്, ഹ്യൂമാനിറ്റിയിൽ ഒരു ഫോക്കസ് ഉണ്ടായി. സോ എന്താണ് ആർട്ടിൽ നടക്കുന്നത്? ഇതുവരെ അവർ വിചാരിച്ചിരുന്നത് ഹ്യൂമൻ ഫിഗേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്റ്റിഫായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു
എന്താ പറയുക ക്യാരക്ടേഴ്സ് ആണെന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ റെനേസാൻസ് ആർട്ട് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ബോഡിയുടെ ആ ഒരു ഭംഗിയെ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മാത്രമല്ല പെയിൻറ്റിങ്സും സ്ക്രിപ്ചേഴ്സും പണ്ട് ആർട്ടിഫിഷ്യൽ ആയിരുന്നു, ഇപ്പോൾ അവർ കുറച്ചും കൂടി ലൈഫ് ലൈക്ക് ആയിട്ട് എന്താ പറയുക പെയിൻറ്റിങ്സും സ്ക്രിപ്ചേഴ്സും മാറി വന്നു. ആ സമയത്താണ് ഇറ്റാലിയൻ പെയിൻറ്റേഴ്സ് ആയിട്ടുള്ള റഫേൽ, ലിയോണാർഡോ, ബെലീനി, മൈക്കലാഞ്ചലോ ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ആവുന്നതും പോപ്പുലർ ആവുന്നതൊക്കെ ഈ ഒരു സമയത്താണ്. കാരണം ഇറ്റലിയിൽ നിന്നാണല്ലോ ഇതിൻ്റെ തുടക്കം. സോ ഓബ്വിയസ്ലി ഇറ്റാലിയൻ പെയിൻറ്റേഴ്സാണ് അല്ലെങ്കിൽ ഇറ്റാലിയൻ റൈറ്റേഴ്സും ഇറ്റാലിയൻ ടെക്സ്റ്റുകളാണ് ആദ്യം ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ തുടങ്ങിയത് ആർട്ടായി. ഇനി അടുത്ത് നമ്മൾ ഇമ്പാക്റ്റിലേക്ക് പോകുമ്പോഴേക്കും എഡ്യൂക്കേഷൻ, ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. സോ യൂണിവേഴ്സിറ്റീസ്, നമ്മളിപ്പോൾ പലപ്പോഴും വളരെ വെൽ നോൺ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ ഒക്കെ ഒരു തുടക്കം റെനേസാൻസ് സമയത്താണ്. അപ്പോഴും അവിടുത്തെ ഒരു എന്താ പറയുക സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ആദ്യമൊക്കെ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് ഇല്ലായിരുന്നു. സ്റ്റുഡൻസ് കൂടുതലും ലോഡ്ജിങ്സിലായിരുന്നു താമസിച്ചിരുന്നത്. ലെക്ചറേഴ്സ് റെൻറ്റഡ് ഹോൾസിലായിരുന്നു താമസിച്ചിരുന്നത്. അതുപോലെ എക്സാം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഡിസ്കഷൻ ആയിട്ടായിരുന്നു. നമ്മളിപ്പോൾ എഴുതുന്ന പോലത്തെ പേപ്പർ പെൻ മെത്തേഡല്ല, ഈവൻ കമ്പ്യൂട്ടർ മെത്തേഡ് പോലും അന്ന് ഒട്ടും ഇല്ലായിരുന്നു. എല്ലാം ഒരു ഓപ്പൺ ഡിസ്കഷൻ, ഓറൽ എന്താ പറയുക രീതിയിലായിരുന്നു എക്സാംസും നടത്തിയിരുന്നത്. ഇതൊക്കെയായിരുന്നു അപ്പോഴത്തേത്. അപ്പോൾ അതിനുശേഷം ഈ റെനേസാൻസ് ഒക്കെ മാറി വന്നപ്പോഴാണ് കുറച്ചും കൂടി പ്രോഗ്രസീവ് ആയിട്ട് എഡ്യൂക്കേഷനിലും ഇത്രയും ചേഞ്ചസും വന്നിട്ട് ഇപ്പം നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷനിൽ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഓരോ ടെക്നിക്സും അത്രയും ചേഞ്ചസ് കൊണ്ടുവന്നതിൻ്റെ തുടക്കം റെനേസാൻസ് ആണ്. സയൻസിൽ വന്നിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ആയിട്ടുള്ള കോപ്പർനിക്കസ്, ഗലീലിയോ, കെപ്ലർ, ന്യൂട്ടൺ, ഇതെല്ലാം ഇവരുടെ എല്ലാം തിയറീസും സ്റ്റഡീസും ഒക്കെ ഈ ഒരു സമയത്താണ് വരുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഈ ഒരു സമയത്തായിരുന്നു. ലിറ്ററേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റുകൾ, ഏൻഷ്യൻ ടെക്സ്റ്റുകളുടെയും ഒരു ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ ഒരു സ്റ്റഡി വരുന്നുണ്ട്. എന്താണ് കൂടുതൽ ലിറ്റററി കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ പെട്രാർക്കൻ സോണറ്റും ഇംഗ്ലീഷ് സോണറ്റും ആണ്. പെട്രാർക്കൻ സോണറ്റ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ പോയറ്റായിട്ടുള്ള ബുക്ക പെട്രാർക്കാണ് കൊണ്ടുവരുന്നത്. ആക്ച്വലി പെട്രാർക്കൻ സോണറ്റ്സ് എന്ന് പറയുന്നത് 14 പോയം ആണ്. ആദ്യത്തെ 8 ലൈൻ ഒക്ടറ്റ് എന്നാണ് പറയുന്നത്, അവസാനത്തെ 6 ലൈൻ സെസ്റ്ററ്റ് എന്നാണ് പറയുന്നത്. റൈം സ്കീം കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഹ്യൂമനസിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷ് സോണറ്റ് അഗെയിൻ വയറ്റ് ആൻഡ് സെറയാണ് കൊണ്ടുവരുന്നത്. 14 ലൈൻ തന്നെയാണ്, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. 3 ക്വാട്രെയിൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അവസാനം കപ്ലറ്റ് ഉണ്ട്. അഗെയിൻ റൈം സ്കീമിലൊരു വ്യത്യാസമുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ അത് തമ്മിലുള്ളൊരു വ്യത്യാസം. പക്ഷേ ഈ ലിറ്റററി കൺവെൻഷൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ആവുന്നതും ഈ ഒരു സമയത്താണ്. ജോഗ്രഫി നോക്കുകയാണെങ്കിൽ കൊളംബസ് അമേരിക്ക ഡിസ്കവർ ചെയ്യുന്നു. വാസ്കോഡഗാമ കാപ്പാടിലേക്ക്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഇന്ത്യയിലേക്ക് വരുന്നത് ഈ ഒരു സമയത്താണ്. ഫെർഡിനൻഡ് മഗല്ലൻ ലോകം സെയിൽ ചെയ്യുന്ന, കപ്പലിൽ സഞ്ചരിക്കുന്ന ആദ്യത്തെ സെയിലറായി മാറുന്നു. ഇതൊക്കെ ഈ ഒരു സമയത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു പുരോഗമനം വന്നപ്പോഴേക്കും ഒരു എൻക്വയറി അല്ലെങ്കിൽ എന്താ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാന്നുള്ളൊരു ക്യൂരിയോസിറ്റി, അതിൻ്റെ ഒരു ടെൻഡൻസി കൂടുതലും ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. നേരത്തെ ചേർച്ച് ഓഫ് റോം ആയിരുന്നു അതോറിറ്റി. അവർ പറയുന്നതായിരുന്നു എന്താ റൂൾ എന്ന് പറയുന്നത്. ആരും ഒന്നും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല ആ ഒരു അതോറിറ്റി. അവരെന്താണെന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു നടത്തിയിരുന്നത്. പക്ഷെ റെനേസാൻസ് വന്നപ്പോഴേക്കും കൂടുതൽ ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഓരോ റൂൾസും. ഒരു ചേർച്ച് ഓഫ് റോം പറയുന്ന ഏതെങ്കിലും ഒരു റൂള് ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അത് നടത്തേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊരു ടെൻഡൻസി തോന്നുമ്പോൾ, നേരത്തെ അവർ പേടിച്ചിരുന്നു ആ ഒരു അതോറിറ്റിയെ പേടിച്ചിരുന്നു. ഇപ്രാവശ്യം പേടിയില്ലാതെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. മാത്രമല്ല നമ്മൾ വില്യം ലാംഗ്ലാൻഡിൻ്റെ വീഡിയോ നോക്കിയപ്പോഴും നമ്മൾ പറഞ്ഞു ചേർച്ചിലൊക്കെ ക്ലേർജി ആണെങ്കിലും ഒരുപാട് കറപ്ഷനും മാൽ പ്രാക്ടീസസ് നടന്ന സമയമാണ്. ഈ ഒരു റെനേസൻസ് എന്ന സമയത്താണ് ആക്ച്വലി ആൾക്കാർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും ആ ഒരു മാൽ പ്രാക്ടീസസ് ചൂണ്ടിക്കാണിക്കാനും തുടങ്ങിയത്. പിന്നെ ട്രേഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും പോപ്പുലേഷൻ കൂടി, പുതിയ പുതിയ ടൗൺസൊക്കെ വരാൻ തുടങ്ങി. അതിലൂടെ ട്രേഡും ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി. കൊമേഴ്സ് ആണെങ്കിലും ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് കോൾ, ടിൻ, അയൺ ഇതൊക്കെ മൈനിങ് നടന്നതും ഈ ഒരു അറൗണ്ട് ഈ ഒരു സമയത്താണ്. ഇതിൻ്റെ മൈനിങ്സ് ഒക്കെ നടന്നത്
മാത്രമല്ല ഈ സീ റൂട്ടൊക്കെ പുതിയ പുതിയ സീ റൂട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും സീ ട്രാഫിക്കും കൂടി. അതിലൂടെയാണ് മെയിൻലി ഈ ട്രേഡ് ആൻഡ് കോമേഴ്സും ഫ്ലറിഷ് ചെയ്തത്. നമ്മളിനി സൊസൈറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് സ്പെക്ടറുണ്ട്. ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, ഏറ്റവും പുവറായിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ഒരു ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അതായത് കിങ് ആണ് അൾട്ടിമേറ്റ്, ടോപ്പിൽ നിൽക്കുന്ന കിങ് ആണ്. കിങ്ങിന് ശേഷം വരുന്നതാണ് ബാരൻസ്, നോബിൾസ്. ഈ ബാരൻസിനും നോബിൾസിനും സ്വന്തമായിട്ട് ആർമി കൈവയ്ക്കാവുന്നവരാണ്. ഇവർക്ക് ശേഷം താഴെ വരുന്നതാണ് ടെനൻസ്. ടെനൻസിന് സ്വന്തമായിട്ട് ലാൻഡൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെയും താഴെ വരുന്നതാണ് ലേബറേഴ്സ് അല്ലെങ്കിൽ ഫാർമേഴ്സ് ആയിട്ടുള്ളത്. ഈ ഫാർമേഴ്സാണ് ഏറ്റവും പുവറായിട്ടുള്ളത്. ഫാർമേഴ്സിന് സ്വന്തമായിട്ട് ലാൻഡ് ഇല്ല, അവർക്ക് സ്വന്തമായിട്ട് ഒരു റൈറ്റ്സും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരാണ് ഏറ്റവും പാവപ്പെട്ടവർ. അവർ ആക്ച്വലി ഈ അവർക്ക് മേളിലുള്ള ടെനൻസിനെയും ബാരൻസിനും നോബിൾസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണമായിരുന്നു. അത് അത്യാവശ്യം ഈ ടെനൻസും നോബിൾസും എക്സ്പ്ലോയിറ്റും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ സർക്കംസ്റ്റാൻസസിലുള്ള ആൾക്കാരെയും നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറയുന്നത്, ജനറലി ഇത്രയും സൊസൈറ്റി ഇങ്ങനെയാണെങ്കിലും ജനറലി ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, കൂടുതലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസും സ്പോർട്സിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന സമയമായിരുന്നു. ബേസിക്കലി ഹണ്ടിങ്, സ്നാറിങ്, ട്രാപ്പിംഗ്, പോച്ചിങ് അതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു സമയമായിരുന്നു. മാത്രമല്ല ഹോഴ്സ് റൈഡിങ് ആണെങ്കിലും ഡോഗ് ഹണ്ടിങ് ആണെങ്കിലും ഇതൊക്കെ ആൾക്കാർ ഒരുപാട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ഇതിനൊക്കെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല തിയേറ്റർ ഗോയിങ്ങും ഒരു ഫാഷനായിരുന്നു. ഇതിൽ നിന്നാണ് ആക്ച്വലി എലിസബത്തിൻ ഏജ് വരുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഒരു കൂടുതൽ ഒരു എന്താ പറഞ്ഞ ഒരു ട്രഡീഷനായി മാറുന്നത്, ഈ തിയേറ്റർ ഗോയിങ് തന്നെ. അപ്പം അതിൻ്റെയൊക്കെ ഒരു തുടക്കം ഈ ഒരു റെനൈസാൻസ് സമയത്തായിരുന്നു. ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ റെനൈസാൻസിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലിയൊരു മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. കാരണം വർഷങ്ങളോളം ആർട്ടിസ്റ്റൻസ് ആണെങ്കിലും സ്കൾപ്ചേഴ്സ് ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും ഒരു ഹൈറ്റ്, ആ ഒരു ഈ ഒരു ഏതൊരു ഹൈറ്റാണോ അവർ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്, അത് ആക്ച്വലി റെനൈസാൻസിലാണ് അവർക്ക് സാധ്യമാകുന്നത്. റെനൈസാൻസ് ഫിഗറായിട്ട് നമ്മൾ മെയിൻലി പറയുന്ന പെട്രാർക്ക്, ബൊക്കാച്ചിയോ, ഡവിൻചി, മൈക്കലാഞ്ചലോ ഇവരെല്ലാം ആ ഒരു റെനൈസാൻസ് സ്പിരിറ്റിനെ ഉയർത്തിക്കാട്ടി. ഇപ്പോൾ ആർട്ടാണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും നമ്മൾ പറഞ്ഞു ജോഗ്രഫി ഡിസ്കവറീസ് ആണെങ്കിലും എല്ലാത്തിലും ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നടന്നതും ഈ ഒരു സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റെനൈസാൻസിനെ ഒരു പീരീഡ് ഓഫ് ട്രമെൻഡസ് അച്ചീവ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് എസ്സേ വരെ ചോദിക്കുന്നത്. കാരണം എല്ലാ ഫീൽഡിലും ചേഞ്ചസ് വന്നിരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു മെയിൻ മോട്ടോ എന്ന് പറയുന്നതും ടു ഡ്രിങ്ക് ലൈഫ് ടു ദ ലീസ് ഇറ്റ്സ് ലൈക്ക് കാർപ്പഡിയം, ടു സീസ് ദ ഡേ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ആ ഒരു കാർപ്പഡിയം സ്പിരിറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു റെനൈസാൻസ് സ്പിരിറ്റ്. സോ ഇതാണ് റെനൈസാൻസിനെ കുറിച്ചുള്ള ഒരു മെയിൻ പോയിൻറ്സ്, ബേസിക് ആയിട്ടുള്ള പോയിൻറ്സ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇനിയും യു ക്യാൻ റീഡ് അപ് മോർ അബൌട്ട് ഇറ്റ്, ഇതിനെക്കുറിച്ച് ഇനിയും വൃത്തിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ തന്നേ ഉള്ളൂ. ആൻഡ് എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു ടിപ്പ് പറയാനാണെങ്കിൽ, ഇതൊരു എസ്സേ ആൻസർ ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കവറപ്പ് ആവും. ഇപ്പോൾ വൺ മാർക്കാണെങ്കിലും ടു മാർക്കാണെങ്കിലും ഈവൻ പാരഗ്രാഫ് ക്വസ്റ്റൻ ആണെങ്കിൽ പോലും നിങ്ങൾക്കത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി വെൽ പ്രിപ്പയർ ആയിട്ട് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. സോ പ്രിപ്പയർ വെൽ. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു വോണ്ട് മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് ഇറ്റ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.